ഹായ് അസ്സാം വലൈക്കും നമുക്കൊരു നല്ല മന്തി ഉണ്ടാക്കിയെടുക്കാം ഒരു നല്ല മന്തി നമ്മളെ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ ഇപ്പം പറയുന്നത് നല്ല സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇതിന് കുറച്ച് ചേരുവകളെ ആവശ്യമുള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മന്തിയാണ് ചോറൊക്കെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും ഒരു മന്തി കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഇങ്ങനെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്ക് അതിനായിട്ട് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു തക്കാളി നാല് പച്ചമുളക് ഒരു ക്യാപ്സിക്ക ഇതിന് മസാല ആയിട്ടുള്ളത് കുറച്ച് ജീരകം കുറച്ച് മല്ലി കുറച്ച് കുരുമുളക് ഒരു പട്ട നാല് ഏലക്ക പിന്നെ ഒരു ചിക്കൻ നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ നമുക്കൊരു പാത്രം അടുപ്പത്തിലേക്ക് വെച്ചിട്ട് അത് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഒരു മൂന്നാല് സ്പൂണ് ഓയിലൊഴിച്ചു കൊടുക്കുക അതിലേക്ക് അതിന് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കുക ഉള്ളി ചെറിയ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് തക്കാളി പച്ചമുളക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന മസാലകളും അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഡ്രൈ ലെമൺ ഇടുമ്പോൾ അതിൽ കുറച്ച് രണ്ട് മൂന്ന് ഹോളാക്കി കൊടുക്കണം അതിൻ്റെ ഒരു ടേസ്റ്റ് അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കന് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഇതിലാക്ക ആവശ്യമായിട്ടുള്ള പൊടികൾ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഒരു ടേബിൾ സ്പൂണ് പാപ്രിക്ക പൗഡർ എന്നിട്ട് അത് ഇടുന്നുണ്ട് അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കോ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അത് ഓരോ ഭാഗവും ഇങ്ങനെ അടിമറിച്ചിട്ടിട്ട് നമുക്കതൊന്ന് കുറച്ച് സമയം പൊത്തി വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇടക്കിടക്കൊന്ന് നമുക്കത് തുറന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി ആ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊരു പൊരിഞ്ഞതുപോലെ ആകുകയും ചെയ്യണം ഒരു പത്ത് മിനിറ്റ് നമുക്കിതിങ്ങനെ വേവിച്ചെടുക്കാം അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടിമറിച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ചിക്കൻ ഒന്ന് പൊരിഞ്ഞതുപോലെ ആകുകയും ചെയ്യും ഇനി ഇത് നമുക്ക് നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഈ ചിക്കനോ മസാലയും കുറച്ച് ആ എണ്ണയെല്ലാം ഉണ്ടാവും ആ പാത്രത്തിൽ തന്നെ അതിലേക്കാണ് നമ്മൾ ഇനി ചോറാക്കേണ്ടത് ഒരു അരമണിക്കൂറ് കുതിർത്ത് വെച്ച കഴുകിയിട്ട് കുതിർത്ത് വെച്ച അരി നല്ല വെള്ളം ഊറ്റിയിട്ട് നമുക്കിതിലിട്ടിട്ടേക്ക് വറുത്തെടുക്കാം ആ ഡ്രൈ ലെമണ് അതിൽ തന്നെ നിന്നോട്ടെ ആ ചോറിലേക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അത് അതിൽ തന്നെ വെക്കുന്നത് പിന്നെ കഴുകിയിട്ട് വെള്ളം ഊറ്റി വെച്ച അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതൊരു മൂന്ന് ഗ്ലാസ് അരിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് നമ്മൾ ഇതിലേക്ക് നല്ലോണം ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്ന് വറുത്തെടുക്കുക ഒരു അഞ്ച് മിനിറ്റ് നല്ല തീയിൽ തന്നെ അതൊന്ന് വറുത്തെടുക്കുക ചെയ്യേണ്ടത് നല്ലോണം വറുത്തതിന് ശേഷം നമുക്കതിലേക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുക ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി അത് ഓരോരാളെ ചോറ്റിൻ്റെ വേവിനനുസരിച്ചിട്ട് ഒഴിക്കണം ഞാൻ ഇതിലേക്ക് അതിൻ്റെ മേലിലേക്ക് അരിൻ്റെ കുറച്ച് മേലെ നിൽക്കുന്ന ലെവലിലാണ് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കിതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നെയ് ചോറ്റിന് ഉപ്പ് ഇടുമ്പം വെള്ളത്തിന് കുറച്ച് ഉപ്പ് മുന്നിൽ നിൽക്കുന്ന രീതിയിലുള്ള വേണം ഉപ്പിടാൻ എന്നാലാണ് ചോറ്റിന് നല്ല കണക്കായിട്ടുള്ള ഉപ്പുണ്ടാകുക ഇനി നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ഒരു വെള്ളം വറ്റുന്നത് വരെ ഒന്ന് നല്ല തീയിൽ തന്നെ വെക്കുക ഈ ഒരു ലെവലാകുമ്പം ചെറിയ തീല് ഒരു പത്ത് മിനിറ്റ് അടച്ച് വെച്ചിട്ട് വേവിക്കുക ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് റെഡ് ഫുഡ് കളർ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ചേർത്ത് ഒരു രണ്ട് പച്ചമുളകും അതേക്ക് കൊടുക്കുക അത് ചുവറ്റ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ടാണ് ആ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് ആ നമ്മൾ നേരത്തെ കോരി വെച്ച മസാല ഇതിൻ്റെ മേലിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക ആ മസാലയും ചിക്കനും എല്ലാം അതിൻ്റെ മേലിലേക്ക് ഒന്ന് ലെവലാക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് പത്തോ പതിനഞ്ചോ മിനിറ്റ് ചെറിയ തീയിൽ അടച്ച് വെച്ചിട്ട് അത് വേവിച്ചെടുക്കുക ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ചോറ് നല്ല കണക്കായിട്ട് വന്നിട്ടുണ്ട് ചിക്കനും നല്ല ഇൽക്കായിട്ടുണ്ട് ചോറെല്ലാം നല്ല വേറെ വേറെ ആയിട്ട് കിട്ടും ഇനി നമുക്കിതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സോസ് ഉണ്ടാക്കുക അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു രണ്ട് തക്കാളി ഒരു പച്ചമുളക് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി കുറച്ച് മല്ലിയില കുറച്ച് മുഴുവനായിട്ടുള്ള കുറച്ച് മല്ലിയും ഉപ്പും കുറച്ച് വിനികറും ചേർത്തിട്ട് മിക്സിയിൽ നല്ലോണം അരച്ചെടുക്കുക അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സോസാണിത് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ഉള്ളൊരു ചോറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം